നല്ല വലിയൊരു മലയാണ് അവർ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് അങ്ങറ്റം മല. ഏകദേശം അവിടെ തുടങ്ങി ആ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങിയ മലയാണ്. അതിനവർ ഇടിച്ചിടിച്ചിടിച്ച് ഈ ലെവലാക്കി. പിന്നെ ഓ കിട്ടി 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 ഉണ്ടായിട്ടു ഉണ്ടായിട്ട് നമ്മള് ഓൾമോസ്റ്റ് ഒരു മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിവിടെ ബിന്ദു ആന്റിയുടെ വീണ്ടും അവിടെ എത്തിയിരിക്കുന്നു. ഇവിടെ ഇവിടെ നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല ഒരു പച്ചപ്പും ഹരിതാഭവും ഒക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് ദൂരം അങ്ങോട്ട് മുകളിലോട്ട് പോകണം. അവിടെ നല്ല വ്യൂ ഒക്കെ ഉണ്ട്, കുറെ പാറമട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ് അവിടെ. കേസത് ബിന്ദു എന്റെ വീട്ടിലോട്ട് പോണ വഴിയാണ്. ഇതിവിടെ ചെറിയൊരു തോട് പോലെ കാണും. നമ്മൾ പണ്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ നിന്ന് മീനൊക്കെ പിടിക്കുക, നല്ല രസമാണ്, നല്ല രസമാണ്. ചെറിയ മറ്റേ ചെറിയ ഇവിടെ കൂടുതലുള്ള മറ്റേ മാനത്തേണ്ടി മീനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പിടിച്ചിട്ട് കുപ്പിയിലൊക്കെ ഇട്ട് വയ്ക്കുക, നല്ല രസമായിരുന്നു അത്. എനിക്കെന്തിട്ട് അറിയണ്ടേ കള്ളത്തരം. നല്ല രസമാണ് കേട്ടോ ഇവിടെ. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ കുറച്ച് രീതിയിൽ ആഴമുള്ള ഒരു തോടാണ്. അവിടെ നമുക്ക് ഇഷ്ടം പോലെ മീനൊക്കെ കിട്ടും. ഇടയ്ക്ക് ഇവിടുന്ന് സിലോപ്പീനൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട്. നല്ല രസമാണ്, നല്ല രസം. അളിയെ അളിയെ എന്തോ പറയാൻ പോകണം. റബ്ബർ റബ്ബർ. ഈ ഒരു പ്രദേശത്തിന്റെ നേച്ചർ എന്ന് വെച്ചാൽ ഫുൾ റബ്ബറാണ്. കൂടുതലും എല്ലാ സൈഡിലും റബ്ബറാണ്, ഫുൾ റബ്ബറാണ്. ഇതൊക്കെ വാഴ അതല്ല, ഇതും അല്ല, ഇതാനി വാഴയല്ല. അവിടെയൊക്കെ ഫുള്ള് റബ്ബറും കാര്യങ്ങളൊക്കെ. ഇല്ല നിന്നെ കടിക്കില്ല. അതാനിയാ, ഹായ് പറ, ഹായ്, ഹലോ. പണ്ടുള്ളവരൊക്കെ അത് വെച്ചിട്ടാണ് ഷാമ്പു ആയിട്ട് യൂസ് ചെയ്തോണ്ടിരുന്നത്. അതിങ്ങനെ പ്രസ് ചെയ്യുമ്പോ അതിന്ന് ഷാമ്പു വരും. ചെറിയ സ്മെല്ല് കാണും, മണം. നമുക്ക് അടുത്ത് വല്ലതും കിട്ടുകയാണെങ്കിൽ നമുക്ക്. നമ്മള് ഇനി ഒരു 15 മിനിറ്റ് ഇവിടെ അങ്ങോട്ട് നടക്കണം. അങ്ങോട്ട് വണ്ടിയൊക്കെ പോകും, പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ കയറാനൊക്കെ ഭയങ്കര പാടാണ്. നല്ല കുത്തനെ തേരി, പിന്നെ അങ്ങോട്ട് പകുതി വരെ ഈ സിമെന്റ് ഉള്ളതുള്ളൂ, പിന്നെ അങ്ങോട്ട് ഫുൾ മണ്ണിൻ്റെതാണ്. അപ്പൊ നമുക്ക് ഒരുപാട് നടക്കാറുണ്ട്. അപ്പൊ നമ്മള് അവിടെ എത്തിയിട്ട് കാണാം. നല്ല രസമാണ് ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളും. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇവിടുന്ന് ഒരുപാട് നടക്കാറുണ്ട് ഗൈസ്, ഒരുപാട് നടക്കാറുണ്ട് ഗൈസ്. നമ്മള് നടന്ന് നടന്ന് ബിന്ദുവിന്റെ വീണ്ടും അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. കാല് മാത്രം നടക്കണത നമ്മള്. നമ്മളിപ്പോ ബിന്ദു എന്റെ വീടിന്റെ അവിടെ നിന്ന് ഇറങ്ങി നമ്മള് പാറമടയുടെ അങ്ങോട്ട് പോവാണ് ഗൈസ്. പാറമട ഇവിടെ ഒരു അടിപൊളി, മുമ്പ് അവിടെ പാറ പൊട്ടിച്ചോണ്ടിരുന്ന സ്ഥലമാണത്. അപ്പം ഇപ്പൊ അവിടെ പാറയൊന്നും പൊട്ടിക്കാതെ ഒരുപാട് നാളെ ഒരു 4-5 വർഷമായിട്ട് അങ്ങനെ ക്ലോസ് ചെയ്തിട്ടേക്കെയാണ്. അപ്പം അത് കേട്ടാ. അപ്പം അവിടെ ഇപ്പോൾ ഫുള്ള് വെള്ളമൊക്കെ കെട്ടി ഒരുപാട് മീനൊക്കെ ഉണ്ട്. അവിടെ ആൾക്കാർ മീനൊക്കെ കൊണ്ടിട്ട് മീനൊക്കെ ഒരുപാട് വളർന്ന് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അവിടെ ഒരാൾ വീണ് മരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനത്തെ ഒരു സംഭവമൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ ഇപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അവിടെ എന്തോ ഒരു ക്ലോസ് ചെയ്ത് ഇട്ടേക്കണമെന്നൊക്കെയാണ് പറഞ്ഞത്. അറിഞ്ഞുകൂടാ, നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഇത് നമ്മുടെ ഗൈഡാണ്, ഹർഷ, ഫോറസ്റ്റ് ഓഫീസറാണ്. പച്ച കളർ, ഓ പച്ച ഉടുപ്പ്. ഇത് നമ്മുടെ ഹർഷയാണ്. ഹർഷ ഹായ് പറ. ഹലോ കേസ്. അതെ, ഈ ഹർഷ, ഹർഷ എന്ന് പറയണത് അമ്മയുടെ അനിയത്തിയുടെ മോളാണ്. അതായത് എന്റെ അമ്മയുടെ അനിയത്തിയുടെ മോളാണ് ഹർഷ. ഹർഷ ഹർഷ ഇപ്പൊ എന്ത് ചെയ്യണം? എസ് എസ് സിയുടെ കോച്ചിങ്. അല്ല, നീ വേറെ പിള്ളേരെയൊക്കെ പഠിപ്പിക്കണുണ്ടല്ലോ. അതെന്താ? എൻ സി സി. ഓ, ഡ്രിൽ ഇൻസ്ട്രക്ടർ. ഓ മൈ ഗോഡ്. ഓടിക്കോ ഓടിക്കോ, അട്ട അട്ട അട്ട. ഓ, ഇതെന്തോ ഇട്ടാണ്, എന്നെ കാണിക്കില്ലടി, എനിക്ക് പേടിയ. ഇതെന്തോ ഇട്ടാണ്, ഈ അട്ട അല്ല, പ്രത്യേകിച്ച് ഈ അട്ടയ്ക്ക് പേരൊന്നുമില്ലേ? മറ്റേ കാട്ടട്ട, കുളയട്ട. ഒരു കൂട്ടിനെ കൊണ്ടു വന്നു. പാറമട എടുക്കണമെങ്കിൽ എത്ര ദിവസം?
ഇതാണ് ആ കണ്ണ പാറമട. ഇവിടെയൊക്കെ നേരത്തെയൊക്കെ ഇവിടെ ഇതുവഴി ലോറിയൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന വഴിയാണ് അല്ലേ ഹർഷ? ഇതുവഴി അല്ലേ ലോറി പൊയ്ക്കൊണ്ടിരുന്നത്? അതുവഴിയാണ്, അതുവഴി ലോറിയൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. നല്ല ആഴമുണ്ട് കേട്ടോ, നമ്മൾ വിചാരിക്കും പോലെ ഒന്നല്ല. നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ ആ ട്രൈബൽസ് ഇരിക്കുന്നുണ്ട്. ഇതെവിടെ ഉണ്ട്, ഇത്രയും റേഞ്ചിലാണ് അവർ പാറയൊക്കെ എടുത്തത്. ഫുള്ള് നല്ല വലിയൊരു മലയായിരുന്നു, അവർ ഫുള്ള് പാറയൊക്കെ എടുത്തത്. ഇതുവഴിയാണ് പോവാൻ. നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമെന്നുള്ളത് അറിഞ്ഞുകൂടാ, നമുക്ക് എന്തായാലും മാക്സിമം നോക്കാം ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഏസപ്പാ, ഇതൊരു ചെറിയൊരു വഴിയാണ്, നമുക്ക് പോയി നോക്കാം. ഇവിടെ കുറേ പാമ്പൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്, നമുക്ക് എന്തായാലും പോയി നോക്കാം. ഓ ഗായ്സ്, നമ്മൾ എത്തി എത്തി എത്തി. ഇതിപ്പോൾ രണ്ട് വഴി ഉണ്ടായിരുന്നു കേട്ടോ, അപ്പുറത്തൊരു വഴിയുണ്ട്, അവിടെ വേറൊരു ചെറിയൊരു കുളമാണ്. ഇവിടെ ഇവിടെ അത്യാവശ്യം വലിയ വലിയൊരു ആ വലിയൊരു കുളമാണ്. ഇത് നല്ല ആഴം ഉണ്ടല്ലോ അടി. ഇത് എന്നാലും എത്ര വരുമായിരിക്കും ആഴം? നല്ല ആഴമുള്ള കുളമാണ് ഗൈസ്, നല്ല ആഴമുള്ള കുളം. ഇപ്പൊ അവിടെ നിന്ന് പറഞ്ഞേ ഉള്ളൂ, നല്ല ആഴമുള്ള കുളമാണ് ഗൈസ്, നല്ല ആഴമുള്ള കുളം. നല്ല നമ്മൾ കാണുമ്പം നമ്മൾ വിചാരിക്കുമില്ല ആഴമൊന്നുമില്ല, ഓക്കെ പാറക്കുളം കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ വെള്ളം കെട്ടി നിന്ന് കെട്ടി നിന്ന് കെട്ടി നിന്ന് നല്ല ആഴമായിട്ടുണ്ട്, നല്ല ആഴം. പക്ഷെ ഒരുപാട് മീനുണ്ട് അല്ലേ, ഒരുപാട് മീൻ ഇല്ലേ ഇവിടെ? നല്ല നല്ല വളർത്തണുണ്ടായിരുന്നു ഇവിടെ മീനൊക്കെ. ഒമ്പോ എന്ത് ഹൈറ്റ് അല്ലേ, ഈ ഹൈറ്റിലാണ് അവര് ഇവിടുത്തെ പാറയൊക്കെ പൊട്ടിച്ചോണ്ട് പോയത്. എന്തോരെ ഹൈറ്റിലാണല്ലേ നമുക്ക്. പക്ഷെ നമ്മൾ വിചാരിക്കും പോലെ അല്ല കേട്ടാ, നല്ല ഹൈറ്റുണ്ട് ഈ നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം. നല്ല ഹൈറ്റുണ്ട്, ഒരു പാറയൊക്കെ വന്ന് പൊട്ടി വീണ് കഴിഞ്ഞാൽ തീർന്ന് നല്ല ആഴം ഉണ്ടല്ലേ. ഇനിയപ്പോ വെള്ളം പൊങ്ങുമല്ലേ മഴയൊക്കെ പെയ്യുമ്പോ. പക്ഷെ ഇവിടെ വന്ന് എനിക്ക് മീൻ പിടിക്കണോ നല്ല ആഗ്രഹമുണ്ട്. എന്ത് എന്തറിയാ, പിടിക്കാൻ പറ്റൂലേ? അറിയാതെ പിടിച്ചോണ്ട് പോകാൻ പറ്റൂലേ? പിക്നിക്കിന് വന്നതാ? ഓ കപ്പലണ്ടിയൊക്കെ ഇരിക്കണ. ഹർഷ, നമ്മളിവിടെ കപ്പലണ്ടിയൊക്കെ കൊണ്ടുവന്നു. ഒരാള് ഹർഷ അതിനെ കേട്ടോന്ന് കഴിച്ചോണ്ടിരിക്കാണ്. നല്ല നല്ലൊരു വൈബാണ് ഇവിടെ, കൊള്ളാം. അതിന് നല്ല കാറ്റുണ്ട്, നല്ലൊരു അന്തരീക്ഷം, നല്ല രസമാണുള്ള. പക്ഷെ ഇവിടെ ഇരുന്നാൽ കുഴപ്പമില്ല കേട്ടോ, നമ്മളതുകൊണ്ട് ആ ഒരു സൈഡിലൊക്കെ പോയിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പേടി വരും. കാരണം ആ ഒരു പാറ ഇരിക്കണ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നണം. പക്ഷെ ഇവർ നല്ല രീതിക്ക് ഇവിടെ നിന്ന് പാറയൊക്കെ എടുത്തു കേട്ടോ, ഒരുപാട് പാറയൊക്കെ എടുത്തു. പിന്നെ എന്തോ ഇഷ്യൂ ഒക്കെ ആയിട്ടാണ് ഇവർ ഇവിടെ സ്റ്റോപ്പ് ചെയ്തത്, ഈ പാറയുടെ ഈ പാറ എടുക്കണതൊക്കെ സ്റ്റോപ്പ് ചെയ്തത്. നല്ല വലിയൊരു മലയാണ് അവർ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് അങ്ങറ്റം വരെ. ഏകദേശം അവിടെ തുടങ്ങി, ആ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങിയ മലയാണ്. അതിനവർ ഇടിച്ചിടിച്ചിടിച്ച് ഈ ലെവലാക്കി. പിന്നെ വെള്ളമൊക്കെ കയറി 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 ഇവിടെ മൊത്തം വലിയൊരു ആഴമുള്ള ഒരു 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 തടാകമായി. തടാകം ആ ഒരു കുളമായി. ഓക്കെ, നമ്മളതുകൊണ്ട് അവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ അധികം ഇറങ്ങുന്നില്ല, കാരണം ഇവിടെ എവിടെയാണ് അപകടം ഒളിച്ചിരിക്കണേ നമുക്ക് അറിഞ്ഞൂടാ. ഇവിടെ കുറെ കയറ് കുറെ ആൾക്കാരുടെ ഡ്രസ്സൊക്കെ കിടക്കണം ഇവിടെ. അങ്ങനെ ഇവിടെ അങ്ങനെ ആരും ഇറങ്ങാറില്ല. പിന്നെ വേറൊരു പ്രശ്നം വെച്ചാൽ ഈ വെള്ളത്തിന് ചെറുതായിട്ട് ഒരു ചൊറിച്ചിലുണ്ട്, കാരണം ഇത് കെട്ടി നിൽക്കുന്ന വെള്ളമല്ലേ ഈ പാറയുടെ. പാറ കെമിക്കല് ആ കെമിക്കലും കാര്യങ്ങളൊക്കെ ഉള്ളത്, അപ്പൊ അത് നമുക്ക് എന്തെങ്കിലും അസുഖം എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ അധികം ഒന്നും ഇറങ്ങില്ല, കുറച്ച് ജസ്റ്റ് ഒന്ന് ആ ഒരു ഇവിടം വരാം. ഇതാ ഇവിടെ നല്ല തെളിഞ്ഞ വെള്ളമാണ്, നമ്മളിവിടെയാണ് ജസ്റ്റ് ഒന്ന് ഇറങ്ങണം. ഞാൻ ഷൂസൊക്കെ ഒന്ന് ഊരി ഇവിടെ വെച്ച് ഒന്ന് ഇറങ്ങാൻ പോവാം. അവിടെ അല്ല, അവിടെ ഇറങ്ങല്ലേ, ഇവിടെ 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 നമ്മൾ ഓ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹായ് നല്ല സുഖം. യെസ് വാ വാ ആന്ന് വാ ഇറങ്ങ്. യെസ് നല്ല തെളിച്ചുള്ള വെള്ളമാണ്, നല്ല പച്ച വെള്ളം. പച്ചേ
ഇതാണ് ഗൈസ് പച്ചവെള്ളം. ഇവിടെ നല്ല മീനുണ്ട് കേട്ടോ, നല്ല രീതിക്ക് മീനുണ്ട്. ഇവർക്കൊന്നും അറിഞ്ഞൂടല്ലേ, നല്ല വ്യൂ ആണ് ഗൈസ്. നിങ്ങൾ എല്ലാരും ഇവിടെ വരണം. ഓ കിട്ടി 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 കിട്ടി, ഉണ്ടായി പോഴേടാ, ഉണ്ട കിട്ടി പോയടാ, ഇടി ജസ്റ്റ് പോയേട്ടാ. ഒരു മിനിറ്റ് അളിയ, ആ ഓടി ഞാൻ പിടിച്ചു ചാടിപ്പോ, അതാണ് മിസ്സി. നന്നായിരിക്കും വേണം മീന്, ഞാൻ പിടിച്ചു തരാം. ഇവിടെ എവിടെ എറണത്തിന് കണ്ടല്ല, ഇവിടെ ഷിൻഡു ഓർത്തുണ്ടായിരുന്നു കാരണം നീന്താൻ പഠിപ്പിച്ച നോക്കിയാണ്. ചേട്ടാ അതിനെ നമ്മളിതാ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇവിടെ ഒരുപാട് നേരം നമ്മളിവിടെ നിന്ന് ആഹാരമൊക്കെ കഴിച്ച് ചെറിയ നട്സ് ഒക്കെ കഴിച്ച് നമ്മളിതാ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അവിടുത്തെ ആ പാറയൊക്കെ ഇളകിയിരിക്കണം കേട്ടോ, അതോ ആ കാണുന്ന പാറ അവിടെ ഇളകിയിരിക്കണം. നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് ഗൈസ്. നദനി കൊള്ളാം പോ, നദനി ഇവിടെ, നദനി ഇവിടെ എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പറാ. നമുക്ക് ഇനി ഇവിടെ മീൻ പിടിക്കാൻ വരാം കേട്ടാ. ഈ രണ്ടാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം ഒക്കെ ഇരിക്കും ചിലപ്പോൾ. ഓ ഓ ഗൈസ്, ഓ ഗൈസ്, ഇല അടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ് ഗൈസ്. ഇവള് ഇല അടിച്ച് പൊട്ടിച്ച്, കാരണം ഇതിവിടെ മാത്രമേ ഉള്ളൂ. വാവ്, ഓ ആ ഇത്ര പെട്ടെന്ന് നീരെനിക്ക് മാല ഉണ്ടാക്കിയ. ഓ ടു ഗുഡ് ഗോർജിയസ്. യെസ്, യെസ് ഗൈസ്. നമ്മള് കപ്പിളിന്റെ ഒക്കെ കഴിച്ച് വെള്ളവും കുടിച്ചു കഴിഞ്ഞ് നമ്മള് നേരെ വീട്ടിലോട്ട് പോവാണ്. അവരൊക്കെ അളിയന് ചേച്ചിയൊക്കെ പോയി കഴിഞ്ഞ് നമ്മളും കൂടെ നമ്മള് ബാക്കില് ഇവിടെ ഓരോ മണ്ടത്തരങ്ങളൊക്കെ കാണിച്ച് നമ്മൾ അങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളു, ഇനി ഒരു 15 മിനിറ്റ് കൂടെ നടന്നാൽ മതി, അപ്പോഴത്തേക്ക് നമ്മൾ വീടെത്തും ഗൈസ്.